ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ 8B പെൻസിലാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആർട്ട് ലൈനിൻ്റെ. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ വരയ്ക്കുന്ന കണ്ണിൻ്റെ ഭാഗം വരച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ കണ്ണ് വരയ്ക്കുമ്പം കണ്ണിൻ്റെ ഫോട്ടോ നിങ്ങൾ ഫോട്ടോ ആ ഭാഗം സൂം ചെയ്ത് നോക്കിയിട്ട്, അപ്പോൾ കണ്ണിൽ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട്, വെളുത്ത് ഡോട്ട്സ്. അത് ലൈറ്റ് അടിച്ചിട്ട് ഉണ്ടാകുന്നൊരു റിഫ്ലക്ഷനാണ് കണ്ണിൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ആ ഡോട്ട് മാത്രം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് വെച്ചിട്ട് ഞാൻ ചുറ്റുമുള്ള ഭാഗങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി ആയതുകൊണ്ട് തന്നെ നല്ല ഡാർക്കായിട്ട് തന്നെ ചെയ്യാം. ആ വെളുത്തിരുന്ന ഡോട്ട് നമ്മൾ നല്ല എടുത്തിരിക്കുന്ന രീതി തന്നെ, അതായത് നമുക്ക് കാണുമ്പം ആ ഡോട്ടാണ് ആ ഒരു കണ്ണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കാണുന്ന രീതി തന്നെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് നമ്മളങ്ങനെ ചെയ്യണം. അവിടെയും രണ്ട് മൂന്ന് ഡോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ണ് നല്ല ഭംഗിയായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ പേപ്പർ സ്റ്റമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ആ വെളുത്ത് നമ്മൾ ഡോട്ടിട്ട ഭാഗമല്ലേ, അത് അങ്ങോട്ട് ഒത്തിരി കയറ്റി ബ്ലെൻഡ് ചെയ്യേണ്ട. അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ നമ്മൾ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്ത ഭാഗം കൂടുതലായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കോട്ടൺ പാഡ്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ കണ്ണിൻ്റെ പിരുകമൊക്കെ വരയ്ക്കുന്നു. ഇപ്പോൾ കണ്ണിൻ്റെ പിരുകം നമ്മുടെ മുടിയൊക്കെ വരച്ച പോലെ തന്നെ അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. ഒരു ലൈൻസ് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ താടി വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ചെയ്തിരുന്നു. അപ്പം അതൊക്കെ വരച്ച് നോക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആരും കമൻറ്റ് ചെയ്തൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ എന്നാലല്ലേ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വഴി നമുക്ക് ഉപകാരപ്പെടുന്നു എനിക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വരച്ച് നോക്കിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ സ്ഥലത്തെ കണ്ണിൻ്റെ പിരുകം വരച്ചായിരുന്നു. പിന്നെ നമ്മൾ വരയ്ക്കുന്ന മീശയുടെ ഭാവമാണ്. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ 8B പെൻസിൽ തന്നെയാണ്. പെൻസിൽ മാറ്റിയിട്ടൊന്നുമില്ല. 8B 10B ഉപയോഗിക്കാം. നമുക്ക് ഡാർക്ക്നെസ് കൂടുതൽ വരുന്നുണ്ട്. നല്ല ക്ഷമയോടെ ഇരുന്ന് ഓരോ ലൈൻസ് ലൈൻസ് ആയിട്ട് ഇതുപോലെ വരയ്ക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോക്ക് ഒന്നും തീരെ ലൈക്കില്ല. കാണുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. പിന്നെ മീശയുടെ ഭാഗത്ത് വരയ്ക്കുമ്പോൾ അതിൻ്റെ കട്ടി കൂട്ടി വരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. ചില കട്ടിക്കുള്ള മീശയാണ് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വരയ്ക്കുക. വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഭാഗം വരച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരയ്ക്കുന്ന പല്ലിൻ്റെ ഭാഗമൊക്കെയാണ്.
അപ്പോൾ പല്ല് നമ്മൾ ജസ്റ്റ് ആദ്യം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചുറ്റുമുള്ള ഭാഗങ്ങൾ, അതായത് നടുക്ക് ആ വായുടെ ഭാഗം, അവിടെ ഡാർക്ക്നെസ് ആണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്താൽ മതി. ഇപ്പോൾ പല്ല് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പല്ല് വെളുത്തായതുകൊണ്ട് തന്നെ അതിന് നടുക്കുള്ള ഭാഗം നമുക്ക് ഡാർക്കായിട്ട് കൊടുത്താൽ മതി. അപ്പം ആ പല്ലിൻ്റെ ഭാഗം നല്ല ഇതായിട്ട് വന്നോളൂ. പിന്നെ ലിപ്സ് വരയ്ക്കുമ്പോഴും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി, ലിപ്സായിട്ട് വരയ്ക്കണമെന്നില്ല. പിന്നെ ഇപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഒരു സൈഡ് കുറച്ച് നെയിലടിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ അത് ഞാൻ മീശയോടെ ചേർന്നുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടെ ഡാർക്കായിട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ പേപ്പർ വേഷണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ വെച്ച് വരയ്ക്കുക കേട്ടോ. അപ്പം നമ്മൾ കയ്യിൽ അഴുക്കൊന്നും പേപ്പറിൽ പറ്റാതിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വരച്ച് വെച്ചൊക്കെ നമ്മൾ ഇൻഡാതെ പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി തടിയുടെ ഭാഗങ്ങൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ മീശ കുറച്ചുള്ള തന്നെ അത് ലൈൻസായിട്ട് വരയ്ക്കുക. പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ഇതിൽ നമുക്ക് നല്ല വരച്ച് നല്ല ഇതായിട്ട് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ മുടി വരയ്ക്കുമ്പോൾ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ വരയ്ക്കുക. പെൻസിൽ ഏറ്റവും നല്ല കോർത്തിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ലൈൻ നല്ല ഇതായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. പെൻസിൽ ഇപ്പം ഷാർപ്പൻ ചെയ്ത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെയെല്ലാം നല്ല മഴയാണ്. മഴയാണ് ചെറിയ തണുപ്പും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ജലദോഷമൊക്കെ ഉണ്ട്, അത് മാറുന്നുമില്ല. വോയിസ് ഒന്നും അത്ര ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന വരുന്നു. വരച്ചിട്ട് ഓർന്ന് വരച്ചിട്ട് നിങ്ങൾ ശരിയാകുന്നത് വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് വരച്ചിട്ടൊന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് നല്ലതായിട്ട് വരച്ച് വരച്ച് നമ്മൾ തെളിഞ്ഞു വരണം, അതിന് മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം ആണല്ലോ നമുക്ക് ശരിയാകത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുക. വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ നല്ലതായിട്ട് നമുക്ക് ഇമ്പ്രൂവ് വന്നോളൂ. വരച്ചാൽ മതി, നിങ്ങൾ വരച്ചുകൊണ്ട് ഇരുന്നാൽ മതി. അത് ടച്ച് വിട്ട് പോകാതെ നമ്മൾ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ വരയ്ക്കുമ്പോഴാണെങ്കിലും എന്താ ഒന്നും ഇത് ശരിയാകുന്നില്ലായിരുന്നു. പിന്നെ പിന്നെ വരച്ച് വരച്ചാണ് കുറേയൊക്കെ ഇത്രയൊക്കെ ഒന്ന് ആയത്. കാരണം നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി ശരിയാകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ശരിയാകും. അതിനു വെച്ചാൽ ഒരു ഭാഗം നമ്മൾ തെറ്റിച്ചാൽ പോലും അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പം നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ചെയ്തു പോകും. ഇവിടെ നമുക്ക് തെറ്റുന്ന മനസ്സിലാവും നമുക്ക് ഫോട്ടോ കാണുമ്പോഴേ. അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രോയിങ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്ത് എടുത്തുകൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി വരച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഷർട്ടിൻ്റെ ഭാഗവും പിന്നെ കഴുത്തിൻ്റെ ഭാഗം കുറച്ചു ഷെയ്ഡ് ചെയ്ത് എന്തെങ്കിലും ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക. പിന്നെ നിങ്ങൾ വരച്ച് വരച്ച് പഠിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ളവരെ അവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.